അളിയൻ എന്ത് പറഞ്ഞാലും ശരി, കാലം ഇത് ന്യൂ ജനറേഷനാണ്. മിക്കവാറും അവൻ സിനിമാക്കാരെല്ലാം കൂട്ടി ഇങ്ങോട്ട് വരും. ഇല്ല ദാവിദങ്ങളെ, നാളെ അവന്റെ ആദ്യത്തെ പടം റിലീസ് ചെയ്യുന്ന ദിവസം, അതുകൊണ്ട് ഇന്നത്തെ അവിടെ അനങ്ങത്തില്ല. അതുകൊണ്ടല്ലേ അളിയ ആ ദിവസം നോക്കി ഞാൻ അവളുടെ മനസ്സമ്മതം ഉറപ്പിച്ചത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിർബന്ധിച്ചും തല്ലിയും താലി കെട്ടിക്കുന്നത് പണ്ടത്തെ പിള്ളേരെയാ. എന്റെ മോളെ എനിക്കറിയാം, നിങ്ങൾ എന്ത് മുറ എടുത്താലും അവൾ അവളുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. വെറുതെ കൊച്ചിന്റെ വാശി കൂട്ടാന്നല്ലാതെ മമ്മി ഇക്കാര്യത്തിൽ ഇടപെടണ്ട. എന്ത് ചെയ്യണമെന്നോ ഞങ്ങൾക്കറിയാം. അച്ഛനും മോനും കൂടെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. നിന്റെ ക്യാമറ പരിപാടി എല്ലാം കൊള്ളാം, പക്ഷേ രാത്രി ആ മുറി കിടന്ന് ആ കൊച്ചു പോലെ കടുങ്കയും ചെയ്തു കഴിഞ്ഞാ നമ്മൾ എന്നാ ചെയ്യൂടാ? അതിനെല്ലാം അച്ഛനോട് ഉള്ളത് മനസ്സിലായില്ലേ? ഈ രാത്രി അച്ഛനങ്ങൾ ഇതിന്റെ ഉമ്മിന്ന് അനങ്ങരുത്. എന്തെങ്കിലും സംശയം തോന്നിയാ അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാരും വിളിച്ചുണർത്തണം. ഓക്കെ? അതേ, ഇന്നും ഉറക്കൊള്ളച്ചാ നാളെ മനസ്സമ്മ സമയത്ത് നാക്ക് കുഴയും. ചൊല്ലിക്കൊടുക്കണത് വല്ല തെറിയായി പോയാ എന്റെ പരിമല പിതാവേ. അതൊന്നും സാരമില്ല, അച്ഛനളിയൻ ഇവൻ പറയുന്ന കേട്ടാ മതി. അതെ, ഇതൊരു പാതിരാ കുർബാനയാണെന്ന് വിചാരിച്ചോ? അതെ, ഞാനും കൂടെ ഇവിടെ ഇരുന്നോട്ടെ, അച്ഛനൊരു കൂട്ടിനായി. അളിയും പോയി. എന്നാ വേണ്ട, ഭയങ്കര ക്ഷീണം. കിഷോർ എന്നൊരു സംവിധായകനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലോ അളിയ. ഈ രഞ്ജിത്തിനോ ലാൽജോസിനോ ആയിരിക്കും ചിലപ്പോ സിനിമയിലെ. അത് വലിയ ദേശീയ അവാർഡും കിട്ടിയ സിനിമയുടെ സംവിധായകനായിരിക്കും അച്ഛോ, അതായിരിക്കും നമ്മൾ ആരും അറിയാത്തത്. ഞാൻ അതല്ല ആലോചിക്കുന്നത്, കുഞ്ഞിനാളിലെ പ്രായത്തിലധികം പക്വതയും വിവരവും ഒക്കെ കാണിച്ചു വളർന്ന അവളെന്താ ഇങ്ങനെയായത്? അതിപ്പോഴൊന്നും അല്ല ആലോചിക്കേണ്ടത്, പപ്പ ഒരൊറ്റ ആള് കാരണം അവള് വഷളായത്. എന്തിനും ഏതിനും കൂടെ നിന്നിട്ട് എന്തായി പുന്നാരവളെ? ഏതോ തല്ലിപ്പൊളി സിനിമാക്കാരന്റെ വല വീണു അനുഭവിച്ചു. തല്ലിപ്പൊളിയാ, ചുമ്മാ അനാവശ്യം പറയല്ലേ ഫ്രെഡി. അതൊക്കെ പണ്ടായിരുന്നു, വിവരവും വിദ്യാഭ്യാസവും തറവാട്ടി പറഞ്ഞ പിള്ളേരാ ഇപ്പൊ സിനിമയിൽ വരുന്നത്, അറിയാമോ നിനക്ക്? അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരാ അതിനെന്താളിയാ പറയുന്നേ? ന്യൂ ജനറേറ്റർ. ന്യൂ ജനറേറ്റർ അല്ല, ന്യൂ ജനറേഷൻ, രണ്ടും ഒന്ന് തന്നെയാടാ. കംപ്ലീറ്റ് കരിയും പോകേ. പോളച്ചൻ പറഞ്ഞത് ശരിയാ, നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോ അവൾ അവന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ആ പയ്യനെ പറ്റി അന്വേഷിച്ച് കൊള്ളാവുന്നവനാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുന്നതായിരിക്കും മാനം. പിന്നെ ഒരു കാര്യം പ്രത്യേകം നോക്കുന്നത് നല്ലതാ, കൊച്ചിനേക്കാൾ 10-15 വയസ്സ് കൂടുതലാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കുന്ന നല്ലത്, ഇല്ലെങ്കിൽ അവളോട് ചെയ്യുന്ന വലിയ പാതകമായിരിക്കും. കൊറച്ചു കഴിയുമ്പോ ഇപ്പോഴത്തെ ആവേശം ഒക്കെ അങ്ങ് തണുക്കും. ഇന്നത്തെ കാലത്ത് മരുമോൻ ഒരു സിനിമാ സംവിധായകൻ എന്ന് പറയുന്നത് ഒരു വെയിറ്റ് തന്നെയാ. പിന്നെ സംവിധായകൻ അവനേതോ ഊച്ചാളിയാണച്ചു. ബാക്കി കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം, ആദ്യം അവനെ പറ്റി ഒന്ന് അന്വേഷിക്കേ.